ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മറയാക്കിയുള്ള ഓൺലൈൻ തട്ടിപ്പ് തടയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ INTUC നടത്തിയ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത സ്ഥാപനങ്ങളുടെ പേരിൽ വിദേശത്ത് നിന്ന് മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ ഓൺലൈൻ വഴി വ്യാപാരം നടത്തുന്നവരെ നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വ്യാജകമ്പനികളെ കണ്ടുപിടിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ രംഗത്ത് ന്യായമായി പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വ്യാജകമ്പനികൾ ഈ മേഖലയെ തകർക്കാനും ശ്രമിക്കും. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രതിസന്ധികളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൈവരിച്ച ഈ മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്ത് നികുതി അടച്ച് നിയമപരമായി പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികളുണ്ട്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ തൊഴിലുകൾ നഷ്ടപ്പെടുന്നവർക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമ്മുടെ സംസ്ഥാനത്തും വിദേശ രാജ്യങ്ങളിലും നിരവധി ആളുകൾ ജോലി ചെയ്തു വരുന്ന മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അനധികൃത ഓൺലൈൻ വ്യാപാര കമ്പനികൾക്കെതിരെ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസും മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. INTUC പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, INTUC ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP തമ്പി കണ്ണാടൻ, നോയൽ ജോർജ്, ഫൈസൽ കല്ലറ, വിനോദ് കുമാർ, അനിൽ കേശവൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഇന്ന് കൊറോണ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയായിട്ടാണ് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ മണി ചെയിനുകളുടെ കടന്നുകയറ്റം. ഇതിനെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് ഇവിടെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ നിയമിച്ചിട്ട് ആ മോണിറ്ററിംഗ് അതോറിറ്റി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ഈ സാഹചര്യത്തിൽ തുറന്ന ഒരു പ്രക്ഷോഭമായി ഒരു സമരമായി ധർണ്ണയ ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആദ്യമായി കാൽവച്ചിരിക്കുന്നത് നന്മ INTUC നേതൃത്വത്തിൽ ആർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണെന്നുള്ളതിൽ പറയുന്നതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഈ മേഖലയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമം കൊണ്ടുവരുന്നതിന് ആദ്യമായി ശബ്ദമുയർത്തിയതും INTUC ശബ്ദത്തിൽ INTUC പ്രസിഡന്റായ ശ്രീ ആർ ചന്ദ്രശേഖരനായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഈ മേഖലയ്ക്ക് ഇന്ന് വളരെ വലിയൊരു സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഗവൺമെന്റുകൾക്ക് കേന്ദ്രത്തിനാണെങ്കിലും കേരളത്തിനാണെങ്കിലും എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ ഈ കാലഘട്ടത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിലൂടെ പ്രവർത്തിക്കുന്ന നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ പ്രവർത്തിച്ച് തൊഴിൽ മാന്യമായി തൊഴിലെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ്. അപ്പോൾ ഈ അവസരം സംരക്ഷിക്കേണ്ട ആവശ്യം നമ്മുടെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഈ ഒരു സമര പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് INTUC സംസ്ഥാന പ്രസിഡന്റും ILO ഗവർണിംഗ് ബോഡി മെമ്പറും നന്മ INTUC പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരൻ അവരെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ ആകമാനം പടർന്ന് പന്തളിച്ച് വളർന്നു വരുന്ന ഒരു വലിയ വ്യവസായ വാണിജ്യ മേഖലയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സർക്കാരുകൾ പരാജയപ്പെടുമ്പോൾ തൊഴിലവസരം നേടിയെടുക്കുന്നതിന് വേണ്ടി അഭ്യസ്തരായുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയവരുൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാർ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി
ഈ മേഖലയിൽ ഒട്ടനവധി ആരോപണ പ്രത്യാരോപണങ്ങളും സംശയങ്ങളും പരാതികളും നിരവധി കേസുകളും ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് തോന്നുന്ന പോലെ നിർവചനം കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ രാജ്യത്ത് നിലനിന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിർബാധമായി ഈ തൊഴിൽ നടന്നു വരുന്നു. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നിർബാധമായി ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു. അവിടെയൊന്നും ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ കേരളത്തിൽ സാധാരണ പോലെ ഏത് കാര്യം വന്നാലും കേരളത്തിൽ അതിന് രണ്ട് മൂന്ന് അഭിപ്രായം വരികയും തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കങ്ങൾ കമ്പനികൾ തമ്മിലും വ്യക്തികൾ തമ്മിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പല ആളുകളും ഇത് മുതലെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത നിരവധിയായ സംഭവങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. INDC ആവശ്യപ്പെടുന്നത് ഇത് കൃത്യമായി നിയമപരമായി സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഗൈഡ് ലൈനുകൾക്ക് ഗൈഡ് ലൈനുകളുടെ പരിധിക്ക് പുറത്ത് അകത്ത് കൊണ്ടുവരും. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഠിനമായി അധ്വാനിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ ഈ മേഖലയിൽ കൃത്യമായി ഉത്പാദന പ്രക്രിയയും അതിൻ്റെ വിതരണ നടപടികളും ഓരോ സാധനങ്ങളുടെ നിർമ്മാണ ഉത്തരവാദിത്വവും അതിൻ്റെ മെയിൻ്റനൻസും ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ശൃംഖല ആയിട്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ INDC കാണുന്നത്. ഈ INDC പ്രസ്ഥാനത്തിൻ്റെ ഈ നിലപാടുകളാണ് ഇന്ന് ഈ രാജ്യത്ത് ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് ആശ്രയമായി മാറുന്നത്. ഏറ്റവും ഒടുവിലായി കേരളത്തിൻ്റെ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ ആ ഗവൺമെൻറ് മാറി ഇടതുപക്ഷി ഗവൺമെൻറ് വന്നപ്പോൾ ഏതാണ്ട് ഒരു വർഷക്കാലത്തിനകമായി തന്നെ ഗൈഡ് ലൈൻ ഉണ്ടാക്കുകയും അത് തിരുവനന്തപുരത്ത് വലിയ ഒരു ഉത്തരവാദിത്വമുള്ള സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഈ രാജ്യത്തിന് സമർപ്പിക്കും. ആ ഗൈഡ് ലൈൻ വ്യവസ്ഥകൾക്കനുസരിച്ച് ന്യായമായി രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് കാലാകാലങ്ങളിൽ കണക്കുകൾ അവതരിപ്പിച്ച് ടാക്സുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിർബാധമായി നടന്നു പോകുന്ന ഒരു മേഖലയായി കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയായി ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ടർ സെല്ലി. അപ്പം ഇവിടെ ഇപ്പോൾ വിദേശത്തുള്ള ചില കമ്പനികൾ, ഞാൻ കമ്പനികളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു, ചില കമ്പനികൾ വിദേശത്തിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി കേരളത്തിൽ പ്രോഡക്റ്റുകൾ പോലും കൊടുക്കാതെ വലിയ തോതിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ വീണ്ടുമുണ്ടായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ വഴി കേരളത്തിൽ മണി സർക്കുലേഷൻ്റെ നിയമങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് മണി സർക്കുലേഷൻ വ്യവസ്ഥകൾക്ക് അകത്ത് നിന്നുകൊണ്ട് കൃത്യമായി നിയമവിരുദ്ധമായി ചെയ്യുന്ന നിരവധി കമ്പനികൾ രംഗത്ത് വരികയാണ്. അപ്പോൾ ഇത് ഇവിടെ ജെന്യുവിനായി ന്യായമായി കൃത്യമായി നികുതി അടച്ച് ഗൈഡ് ലൈൻ അകത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, എല്ലാവർക്കും ദോഷകരമായി ഭവിക്കുന്ന തരത്തിൽ വിദേശത്തു നിന്നുള്ള പല കമ്പനികളും ഓൺലൈൻ വഴി നമ്മുടെ രാജ്യത്ത് വീണ്ടും ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഈ മേഖലയാകെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം നടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്തുകൊടുത്തുകൊണ്ട് ഈ ഒരു നടപടി അവസാനിപ്പിക്കണം, ഈ രംഗത്തുള്ള അനഭലക്ഷണീയമായ പ്രവണതകൾ, ഈ രംഗത്ത് മുതലെടുപ്പ് നടത്താൻ വരുന്ന അന്തർദേശീയ കള്ളക്കമ്പനികൾ, ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ, അവരുടെ ആ പരിശ്രമം തടയണം, കേരളത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തു. അതോടൊപ്പം തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് കത്തുകൊടുത്തു. ഞാൻ അതിനുള്ള അടിയന്തര നടപടിയാണ് കേരള ഗവൺമെൻറ് എടുക്കേണ്ടത്. കേരള ഗവൺമെൻറ് ഗൈഡ് ലൈൻ ഉണ്ടാക്കി,
ആ ഗൈഡ് ലൈൻ പ്രകാരം ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയമിക്കാമെന്ന് കേരള ഗവൺമെന്റ് വാക്ക് തന്നു. ആ യോഗത്തിൽ അനൗൺസ് ചെയ്തു. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷമായി നടന്നിട്ടേ ഇല്ല. അപ്പോൾ മോണിറ്ററിംഗ് കമ്മിറ്റി വെച്ചുകൊണ്ട് ഇതിനകത്ത് ന്യായമായി പ്രവർത്തിക്കുന്നതാരാണ്, വ്യാജമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം കേരള ഗവൺമെന്റിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വ്യാജ കമ്പനികൾ ഈ രംഗത്ത് വരാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ കേരള ഗവൺമെന്റ് പ്രതിപക്ഷ നേതാവിടെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും അത് കൃത്യമായി ഈ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ ആ മേഖലയിൽ ന്യായമായി നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പ്രവർത്തിച്ചു പോകാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ടാക്കണം. അല്ലെങ്കിൽ വ്യാജമായി കള്ളത്തരം കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന മണി സർക്കുലേഷൻ പരിധിക്കകത്ത് നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന ഈ കമ്പനികളെ നിയന്ത്രിക്കാനായി കേരള ഗവൺമെൻറ് നടപടിയെടുത്തില്ല എങ്കിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ഉന്നത വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഈ മേഖല ഇല്ലാതാകുന്ന സാഹചര്യം വരികയും വീണ്ടും ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും അവരവർക്കിഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഈ മേഖല ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെടും എന്നുള്ള ഒരു വ്യാപകമായ ആശങ്ക നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഈ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് കഴിയുമെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം വ്യാജ കമ്പനികളെ നിയന്ത്രിക്കാൻ കേരള ഗവൺമെൻറ് ഉടനടി നടപടിയെടുത്തില്ല എങ്കിൽ ഈ മേഖല തകർന്ന് തരിപ്പണമാകും, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നു, കേരളത്തിൻ്റെ വലിയൊരു വരുമാന മാർഗം ഇല്ലാതാകാൻ പോകുന്നു. അത് കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് മേൽനടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് INDUC മുന്നോട്ട് പോകും എന്ന് കൂടി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ആശംസ അർപ്പിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് INDUC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തമ്പി കണ്ണന്താനത്തിനെ ഞാൻ ക്ഷണിച്ചു. അടുത്തതായി ആശംസ അർപ്പിച്ച് നമ്മളോട് സംസാരിക്കാനായി ശ്രീ ശീല അവർക്കളെ ക്ഷണിച്ചു. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് INDUC വൈസ് പ്രസിഡന്റായ ശ്രീ സുബോധ് അവരുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സ്നേഹമുള്ള നേതാക്കന്മാരെ കൂടാതെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ആർ ചന്ദ്രശേഖരൻ അവർ, INDUC സംസ്ഥാന സെക്രട്ടറി നോയൽ ജോർജ് അവർ, അഖിലേന്ത്യാ INDUC സെക്രട്ടറി തമ്പി കണ്ണാടൻ അവർ, അഡ്വക്കേറ്റ് സുബോധൻ സർ അവർ, ശീല മാഡം, അതുപോലെ നമുക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും തന്നുകൊണ്ട് ഈ സംവിധാനത്തിൻ്റെ തുടക്കം മുതൽ, ഈ സംഘടനയുടെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ INDUC ജില്ലാ പ്രസിഡന്റ് BR പ്രതാപൻ അവർ, ബഹുമാന്യരായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, എന്ന INDUC നേതാക്കളെ, നമുക്കറിയാം
നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി ഒരുപക്ഷേ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. കാരണം കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിച്ചു. നമുക്കറിയാം ഇന്ന് അഖില മേഖലകളും വളരെ വലിയ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഗൾഫ് മേഖലകളിൽ നിന്ന് ലക്ഷക്കണക്കായ തൊഴിലാളി സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള ജോലി നഷ്ടപ്പെടുകയും നിലവിലുള്ള വരുമാനം നഷ്ടപ്പെടുകയും ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യകൾ പോലും നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ലോകത്ത് പരീക്ഷിച്ച് വിജയിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ഈ സംവിധാനം ഇന്ത്യയിൽ കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ എന്നല്ല 90% വരെ നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കള്ളക്കമ്പനികളെ വിവിധ പേരുകളിലും അടിക്കടിക്ക് പേര് മാറ്റിക്കൊണ്ട് നിറം മാറ്റിക്കൊണ്ട് വരുന്ന കമ്പനികളെ നിയമപരമായി നിയന്ത്രിച്ചുകൊണ്ട് ഈ മേഖലയുടെ മോണിറ്ററിംഗ് മെക്കാനിസം ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കമ്മിറ്റികൾ വിളിച്ചു ചേർത്തുകൊണ്ട് സ്ഥായിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാനും ഗവൺമെൻറ് ഈ അവസരത്തിൽ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നന്മ INDUC ഈ സമരവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ IOLO ഗവേണിംഗ് ബോഡിയുടെ മെമ്പറും നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റുമായ R. ചന്ദ്രശേഖരൻ അവരുടെ ഉദ്ഘാടകൻ കൂടിയായ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ നന്മ INDUC സംസ്ഥാന സെക്രട്ടറി നോയൽ ജോർജ് അവർ അദ്ദേഹം സംസ്ഥാന തലത്തിൽ ഈ സംഘടനയ്ക്ക് വളരെ വലിയ ഒരു നേതൃത്വമാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിന് വേണ്ടി ഈ ധർണ പരിപാടിയുടെ ഭാഗമായി ഞാൻ നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് നെടുന്തൂണായി വർദ്ധിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് കുമാർ അവർ INDUC നന്മ INDUCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തെ ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനായി കൂടെ നിന്നുകൊണ്ട് സഹകരിക്കുന്ന INDUCയുടെ ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മൾ പ്രതീക്ഷിച്ചല്ല ഒട്ടും പ്രതീക്ഷിച്ചല്ലെങ്കിലും അദ്ദേഹം നമുക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിച്ചു. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഇതിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ മാസ്ക് ഇട്ടതുകൊണ്ട് ഷംസി സാറിനെ ഇപ്പോൾ കേട്ടത് ബഹുമാനായ ഷംസി സാർ നമുക്കറിയാം ഈ സംഘടനയുടെ ആദ്യകാലം മുതൽ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനായ നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ ഷംസുദ്ദീൻ സാർ അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടതാണ്. അനുകേശവൻ ഉൾപ്പെടെ നമ്മുടെ ജ്യോതിഷ് സാർ ഉൾപ്പെടെ മുഴുവൻ ഈ യോഗത്തിൽ ഇവിടെ നമുക്ക് ഇവിടെ ഇത്ര പേരെ വന്നുള്ളെങ്കിലും നമ്മൾ നമ്മളോട് അറിയിച്ചിരുന്നത് ഒരു 10 പേരും കൂടുതൽ ഇവിടെ നിന്നാൽ കേസെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പലരും അപ്പുറത്തെ ഗേറ്റിൻ്റെ ഭാഗത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ആ അവിടെയും ഇവിടെയും കൂടിയ മുഴുവൻ നന്മ INDUCയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒറ്റവാക്കൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് നന്മ. Breaking news, Kerala.